Hi friends, I am Dr. Rajendran, CMO, Deepam Hospital. Nyan innivide parayan povunnathu ningalkku thannathan ningal underweight aano, normal weight aano, overweight aano, adu obese aano. Obese nu paranja ponnathadi idu kandupidikkanulla chila margangale pattiyaanu nan ivide parayam. നമ്മളുടെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു 180 സെൻറ്റിമീറ്റർ പൊക്കമുണ്ടെങ്കിൽ നമ്മളുടെ നോർമൽ വെയിറ്റ് അതിൽ നിന്നൊരു 100 കുറക്കുക. 100 കുറക്കുമ്പോൾ കിട്ടുന്ന ആ സംഖ്യയായിരിക്കും. അപ്പോൾ 180 നിന്ന് 100 കുറച്ചാൽ 80. അപ്പോൾ നമ്മുടെ വെയിറ്റ് 80 കിലോയിൽ താഴെ ആയിരിക്കണം. അതാണ് നോർമൽ വെയിറ്റ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ്. BMI കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. ഫോർമുല എന്ന് വെച്ചാൽ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് സ്ക്വയർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് 80 കിലോ തൂക്കം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ്, പുള്ളിക്ക് ഒരു 180 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. 180 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് മീറ്ററിലാക്കി എടുക്കുമ്പോൾ 1.8 മീറ്റേഴ്സ് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 80 ഭാഗം 1.8 മീറ്റേഴ്സ് സമം ഒരു 24.69 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് ഒരു ഈ ബോഡി മാസ് ഇൻഡെക്സ് ഈ പറഞ്ഞ ആളിൻ്റെ 24.69. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് 18 കുറവാണെങ്കിൽ അദ്ദേഹം അണ്ടർവെയ്റ്റാണ്. ബോഡി മാസ് ഇൻഡെക്സ് 18 to 25 വരെയാണെങ്കിൽ അദ്ദേഹം നോർമൽ വെയ്റ്റാണ്. ബോഡി മാസ് ഇൻഡെക്സ് 25 to 30 ഇടക്കാണെങ്കിൽ അദ്ദേഹം ഓവർ വെയ്റ്റാണ്. 30 to 40 ഇടക്കാണെങ്കിൽ അദ്ദേഹത്തിന് ഒബീസ് എന്ന് പറയും. ഇനി 40 to 50 മോർബിഡ്ലി ഒബീസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ഗുണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അണ്ടർ വെയ്റ്റാണോ നോർമൽ വെയ്റ്റാണോ ഓവർ വെയ്റ്റാണോ ഒബീസാണോ മോർബിഡ്ലി ഒബീസാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത വേറൊരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് WHR വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. അപ്പോൾ ഈ ബോഡി മാസ് ഇൻഡെക്സിന് നമുക്ക് വേണ്ടത് ഒരു വെയിങ് മെഷീനും ഒരു ടേപ്പും മാത്രമാണ്. ഈ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടേപ്പ് മാത്രം മതി. അപ്പോൾ ഇതിൽ ആദ്യം പൊക്കിളിൻ്റെ ആ ലെവല്, അതാണ് വേസ്റ്റ്, വേസ്റ്റിൻ്റെ ലെവലിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ എന്ന് ടേപ്പ് ചുറ്റി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ നിതംബത്തിൻ്റെ ലെവലിൽ 3 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അളവ് എന്നാണ് വേസ്റ്റ് ഇൻ സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഹിപ്പ് ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഒരു പുരുഷനാണെങ്കിൽ
0.9 അതിൽ താഴെ ആയിരിക്കണം. സ്ത്രീകളാണെങ്കിൽ അത് 0.85 താഴെ ആയിരിക്കും. അപ്പോൾ രണ്ട് തരം ഒബിസിറ്റി ഉണ്ട്. ഒന്ന് ആപ്പിൾ ഷേപ്പ് ഒബിസിറ്റി, രണ്ട് പിയർ ഷേപ്പ് ഒബിസിറ്റി. ആപ്പിൾ ഷേപ്പ് ഒബിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടവയർ കൂടുക, അപ്പോൾ അതൊരു ആപ്പിളിൻ്റെ ഷേപ്പിൽ. പിയർ ഷേപ്പ് ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ വയറിലൊന്നും അത്ര അധികം ഫാറ്റ് കാണത്തില്ല, ചന്തിയിലും തൊടയിലും ഒക്കെ ഇഷ്ടം പോലെ ഫാറ്റ് കെട്ടിക്കിടക്കും. അതാണ് പിയർ ഷേപ്പ് ഒബിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആപ്പിൾ ഷേപ്പ് ഒബിസിറ്റിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ 0.9 ആണുങ്ങൾക്ക് 0.9 അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ 0.85 കൂടുകയാണെങ്കിൽ അദ്ദേഹം ആപ്പിൾ ഷേപ്പ് ഒബിസിറ്റിയിലോട്ട് പോകുന്നു, സൂക്ഷിക്കണം. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒബിസിറ്റി ഉണ്ടോ, മോർബിഡ്ലി ഒബീസാണോ, ഓവർ വെയ്റ്റാണോ, നോർമൽ വെയ്റ്റാണോ, അണ്ടർ വെയ്റ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വന്ന് ഒരു ടേപ്പും വെയിങ് മെഷീനും എടുത്ത് വെച്ച് നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒബീസ് എന്ന് പറയുന്നത് ഒരസുഖമാണ്, അതിന് ചികിത്സ വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരാൾ ഒബീസ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.